സോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് എനിക്ക് ഒന്നും അറിയാതിരുന്ന കാലത്ത് കളിച്ചു തുടങ്ങിയ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ഒരു സർവൈവൽ വേൾഡ് ഉണ്ടായിരുന്നു. ആ ഒരു വേൾഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നും അറിയാത്ത ടൈമിൽ ഞാൻ ഉണ്ടാക്കി കൂട്ടിയ പല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറേ ചിരിക്കാനുണ്ടാവും, കുറേ ചിന്തിക്കാനുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും ഇത് അറിയത്തില്ല. കാരണം പണ്ട്, അതായത് മുമ്പ് ചെയ്ത വീഡിയോയാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. സോ പഴയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ? സോ ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ആ സെർവറിൻ്റെ താഴെ, പക്ഷേ ആ ഒരു വീടിൻ്റെ താഴെ, ഇതേ കണ്ടോ, വില്ലേജിൻ്റെ റെയ്ഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മൾ താഴെയാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഇപ്പോൾ ഇന്ന് ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവും, അതെ, കുറേ ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടോ കേട്ടോ. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മുടെ സർവൈവൽ മോഡ് നമ്മൾ ഡിലീറ്റായി പോയി. നമ്മുടെ വേൾഡ് തന്നെ മൊത്തത്തിൽ ഡിലീറ്റായി പോയി. അപ്പം ഞാൻ ആകെ സെറ്റ് അടിച്ചു. കാരണം നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ആ ടൈമിൽ ചെയ്തതാണ്, പലതും പോയി. അങ്ങനെ നോക്കിയിരുന്ന ടൈമിലാണ് ഇത്, ഈ ഒരു ക്രിയേറ്റീവ് വേൾഡ് എൻ്റെ സർവ നമ്മുടെ സർവറായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് എനിക്കൊരു സർവറും കൂടെ ഉണ്ട്. ആ സർവറും എൻ്റെ സർവൈവൽ വേൾഡും ഒന്നാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി തോന്നുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് വേൾഡിൽ, ഛേ, നമ്മുടെ സർവൈവൽ മോഡിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്ത് സർവൈവൽ ഇതിലോട്ട് മാറ്റിയതാണ്. ഓക്കെ, സോ ഇവിടെ കാണുന്നൊക്കെ ഞാൻ അന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ ക്രിയേറ്റീവ് വേൾഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിപ്പോൾ ക്രിയേറ്റീവ് വേൾഡാണ് കേട്ടോ. അച്ഛേ, ഇതിപ്പോൾ ആ ക്രിയേറ്റീവ് വേൾഡാണ്. ഓക്കെ, ആകെ കൺഫ്യൂഷനായല്ലോ. ഓക്കെ, ഇത് ക്രിയേറ്റീവ് വേൾഡാണ്. സോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ ഉണ്ടാക്കിയാണ്. ഇതൊരു സെർവറാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണം ഞാൻ ഇത് ഓപ്പൺ ആക്കി തരാം, വേണോ വേണ്ടെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ കൂട്ടുകാരനും ഞാനും കൂടെ ഉണ്ടാക്കിയതാണ് ഇത്. ഇത് കണ്ടോ, മാക്സ് ആൻഡ് ജിന്ന്. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ്, നമ്മുടെ പണ്ടകത്തെ സെർവറിൻ്റെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഓ, ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ വയൽ, അതേപോലെ ഈ വയൽ, നമ്മുടെ ഈ കൃഷിയിടം, അതേപോലെ ഈ വീട്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒറ്റക്ക് സർവൈവൽ സീരീസിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ക്രിയേറ്റീവ് ആട്ടോ. ഇതൊരു കിഡിലം പ്രൊജക്റ്റ് ആയിരുന്നു. ഇത് പിന്നെ നിന്നുപോയി, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ, അയ്യോ എൻ്റെ വില്ലേജ്, ഓ എൻ്റെ കാരറ്റ്, എൻ്റെ പൊട്ടാറ്റോ, എടോ. ഓക്കെ, ഇതേ, ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇതെൻ്റെ കോബിൾസ്റ്റോൺ ജനറേറ്റർ, ഇതെൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ കാണുന്ന കൊട്ടാരമോ കോൺക്രീറ്റ് വീടോ മോഡേൺ വീടോ ഒന്നുമല്ല, ഇതാണ് എൻ്റെ പണ്ടത്തെ വീട്. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ വീട് മറക്കാൻ പറ്റില്ല, കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിൽ ഫുള്ള് സ്റ്റോൺ മേറിലെ, സത്യം പറഞ്ഞാൽ കരച്ചിൽ വരിക. കാരണം നമ്മൾ ആദ്യമായിട്ട് കളിച്ച ഇതൊക്കെ കാണുക, ഭയങ്കര രസമായിട്ട് നൊസ്റ്റാൾജിക് ഫീല്. ഓക്കെ, ഇതിൽ മൊത്തം സ്റ്റോണുകളുണ്ടാവും, ഇതിൽ മൊത്തം ഡേട്ട്. ഓക്കെ, ഇതൊക്കെ ആരെ കൊടുത്തിട്ടേ, ഡേട്ട്. പിന്നെ ഇതിൽ മൊത്തം വേണ്ട, വേറെ ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ കൊണ്ടുവന്ന സാധനം. അയ്യോ, ഇതിത്തെ മൈനിങ് പോയിൻ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വേറെ ലെവലാണ്. അതായത് നമ്മൾ എവിടെ പോയാലും തിരിച്ചു വരാനുള്ള വയ്യൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓഹ്, അതൊക്കെ നിങ്ങൾ കാണേണ്ട കേട്ടോ. പിന്നെ ഇതേ, ഇതിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ, ഇതിലും എനിക്ക് വേണ്ട സാധനങ്ങൾ. ഇതെൻ്റെ ഫർണസ്, ഉഷോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ആക്സും ഇല്ല, ഇതുമില്ല, ഷീൽഡും ഇല്ല, പിക്കാക്സും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. എൻ്റെ വില പിടിച്ച സാധനങ്ങളൊക്കെ ഉള്ളത് താഴത്താണ്, അണ്ടർഗ്രൗണ്ടിലാണ്. അതാണ് കാണിച്ചു തരാം. ഓക്കെ, ഒരു ഷീൽഡ്, ഈ ഷീൽഡൊന്നും ഇനി എടുത്തിട്ട് കാര്യമില്ല, എങ്കിലും കുഴപ്പമില്ല. ഇതേ, ഇതാണ് എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് എൻ്റെ വില പിടിച്ച എല്ലാ സാധനങ്ങളും ഉള്ളത്. 3 ഡയമണ്ട്, ഡയമണ്ടൊക്കെ ഞാൻ കുത്തിയിരുന്ന് മൈൻ ചെയ്ത് മൈൻ ചെയ്ത് മൈൻ ചെയ്ത് ഉണ്ടാക്കണം. ഗോൾഡൻ പിക്കാക്സ്, ഓക്കെ. പിന്നെന്താ, ഇതാ നമ്മുടെ അയേണ്, അതേപോലെ ഇതേ അയേണ്, വേറെ എൻചാൻറ്റഡ് ബുക്സൊക്കെ കുറേ ഞാൻ ട്രേഡ് ചെയ്തുണ്ടാക്കി. ഇതൊക്കെ ഉഫ്, ഇതൊക്കെ ഭയങ്കര ഫീലാട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം കളിച്ച സെർവർ ഏതാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവൈവൽ മോഡ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങളിപ്പോൾ കണ്ട എങ്ങനെയാണ്, അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, ദേ, ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വാതിൽ തുറക്കും. ഇത് നമ്മുടെ വില്ലേജറിലോ, അതായത് നമ്മുടെ വില്ലേജ് ബ്രീഡറിൻ്റെ ഉള്ളിലോട്ടുള്ളതാണ് വീടാണിത്. ഇത് കണ്ടോ, ഓ, നമ്മുടെ വില്ലേജിലോട്ടാണ്, നമ്മുടെ വില്ലേജ് ബ്രീഡറിലോട്ടാണ് നമ്മൾ ഫോണായിട്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ എത്ര പേരുണ്ടെന്നൊന്നും അറിയില്ല. കുറേ ആൾക്കാർ ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാവും, ഒന്നും അറിയത്തില്ല കേട്ടാ. ഓക്കെ, ഓ മൈ ഗോഡ്, മേരെ വീട്. വാതിലടക്കട്ടെ, ഇല്ലേക്ക് പോരെ, പുറത്തു. ഓ, ദേ, എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഹലോ ഗൈസ്, ഞാൻ എത്തി. നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ ആയിട്ട് വെമ്മാരൊക്കെ ഒന്ന് കാണാം. ഓക്കെ,
അന്ന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു അമ്മമാരെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇതേ തൊപ്പിക്കാരൻ ഉയ്യ് എൻ്റെ പൊന്നെ ആരൊക്കെ ഇത് ഇതേ അയങ്കോളം ഹലോ അയ്യോ സാധാരണ അയങ്കോളം തിരിച്ച് തല്ലാറുണ്ട് ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്തോ ഇതേണ്ടോ ഇത് നമ്മുടെ കൃഷിക്കാരൻ നൊസ്റ്റാൾജിയ ഭയങ്കര നൊസ്റ്റാൾജിയ ഓക്കെ ഇവർക്ക് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ പാവങ്ങൾ ഇതിൽ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ സോംബിയൊക്കെ കടിച്ച് ആകെ സീനോ അതിലാറ് നല്ല പുറത്തിറക്കാത്ത തന്നെയാണ് നമുക്ക് പോവാനുള്ള വഴി എവിടെ അതെ പട്ടൺ ഐ തുറക്കടാ ഓക്കെ തുറന്ന് ഓക്കെ സോ ഇതിൽ കൂടെ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും കണ്ട ടഡാ ഓക്കെ ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതാണ് എൻ്റെ വില്ലേജ് ബ്രീഡർ ഓക്കെ പക്ഷേ ഇത് വെറും ബ്രീഡറല്ല ഇതിൻ്റെ മുകളിലോട്ട് കയറും കണ്ടോ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് ഇവിടെ ഒരു സാധനം കാണാൻ പറ്റും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് വേൾഡിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഓക്കെ ഇത് സർവൈവലല്ല ക്രിയേറ്റീവ് മോഡിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടാക്കിയതാണ് കിഡിലെ സാധനം കേട്ടോ വേറെ ലെവൽ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കിഡിലോ ഐറ്റമാണ് മക്കളെ ഇതിൻ്റെ ഉള്ളിൽക്കോട്ട് ഭയങ്കര രസമാണ് ഇതൊക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ പിന്നെ ഇത് ഇതേ ഒരു വീട് അങ്ങനെ പൊട്ടിച്ചളഞ്ഞാണ് ഇവിടെ എൻ്റെ അയൺ ഫാം എൻ്റെ അയൺ ഫാം എന്തിയേ ഇവിടെ എവിടെയായിരുന്നല്ലേ എൻ്റെ അയൺ ഫാം ഇവിടെ അല്ലേ എൻ്റെ അയൺ ഫാം ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെയായിരുന്നു എൻ്റെ അയൺ ഫാം എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ അയൺ ഫാം ഇവിടെ എവിടെയോ ഓ എൻ്റെ അയൺ ഫാം ഇത് എനിക്ക് തോന്നിയത് ഇത് ഇവിടെയാണോ ഇവിടെ എവിടെയാണ് എൻ്റെ അയൺ ഫാം ഉണ്ടായിരുന്നത് അതെൻ്റെ കൂട്ടുകാരൻ ഡൈനാമിറ്റിക് വെച്ച് പൊട്ടിക്കുന്നു പറഞ്ഞായിരുന്നു അവൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഇത് പിന്നെ എൻ്റെ ലാവ ഓക്കെ എനിക്ക് വേണ്ടപ്പോൾ ലാവൊക്കെ ഞാൻ ഇവിടുന്നാണ് എടുക്കാറ് ഇതെൻ്റെ നെതർ പോർട്ടൽ എൻ്റെ പൊന്നു പണ്ടൊക്കെ ഇതിലൂടെ പോവാൻ തന്നെ ഭയങ്കര പേടിയാണ് അതിൻ്റെ അടുത്ത് കൂടെ പോകാൻ തന്നെ ഇപ്പോൾ കണ്ടോ എല്ലാവരും ഇത് ഇവിടെ ഉണ്ട് ഓ മൈ ഗോഡ് ഇവന്മാരൊന്നും ഇപ്പം എനിക്കൊരു പേടിയില്ല ഇതടാ 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 ഓ മൈ ഗോഡ് മൈ അയങ്കോളംസ് എൻ്റെ വില്ലേജർമാരൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കോഴി ഉയ്യോ കോഴി ഓക്കെ സോ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോവാം ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോവാം അവിടെ കുറച്ച് കാര്യങ്ങളോട് അങ്ങോട്ട് കാണിച്ചു തരാം എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ സ്വന്തം എൻ്റെ സർവൈവൽ മോഡിൽ തന്നെ എൻ്റെ വില്ലേജറിന് വേണ്ടി ഉണ്ടാക്കിയ വീടാണ് അതേപോലത്തെ ഒരു വീട് നമ്മൾ എന്ത് ക്രിയേറ്റീവ് വേൾഡിൽ ഇവിടെ ഒന്ന് ഉണ്ടാക്കി ഇത് കണ്ടോ ഇത് ക്രിയേറ്റീവ് വേൾഡിൽ വെച്ച് ഉണ്ടാക്കിയതാണ് ഇത് കുറച്ചും കൂടെ അടിപൊളിയാക്കിയിട്ടില്ലേ കിട്ടില്ലും വീടോ കേട്ടോ ഇതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ചെയ്യുന്നത് ഞാൻ ഒന്നുമല്ല കാരണം അന്ന് കുത്തിരുന്ന് രാവിലെ ഇരിക്കും എന്നിട്ട് കുത്തിരുന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇതെൻ്റെ ഷുഗർ കെയിൻ ഫാം ഓ മൈ ഗോഡ് എൻ്റെ ഷുഗർ കെയിൻ ഓക്കെ ഷുഗർ കെയിൻ്റെ വേറെ ഫാം ഇതാണ് വലിയ ഫാം വേണ്ട ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ് പ്രൗഡ് ഓഫ് യു ജിൻ ഹിയർ പ്രൗഡ് ഓഫ് യു ഓക്കെ ഇവിടെ എന്തിനാണ് പൂട്ടിയിട്ടേക്കുന്നത് ആ ഇത് വില്ലേജർ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് പൂട്ടിയിട്ടതാ കേട്ടോ ഞാൻ എന്നെ തന്നെ സമ്മതിച്ച് പോകുന്ന ഒരു നിമിഷമാണ് ആ ഒരു മൈനിങ് പോയിന്റ് എന്ന് പറഞ്ഞത് കാരണം അത്രയ്ക്ക് അടിപൊളിയാക്കിയിട്ടാണ് ഞാൻ മൈനിങ് പോയിന്റ് സെറ്റ് ആക്കിയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റുമെന്നോ ഞാൻ എന്തായാലും നോക്കട്ടെ പിന്നെ ഇതൊക്കെ വില്ലേജേഴ്സിൻ്റെ വീട് ഞാൻ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വില്ലേജേഴ്സിൻ്റെ വീട് തന്നെ ഞാൻ അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റി അവർ ഓസിറ്റ് തന്നെ ജീവിക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ ഇതാണ് എൻ്റെ വില്ലേജർ ബ്രീഡർ കണ്ടില്ലേ അയ്യോ എൻ്റെ കോഴി എൻ്റെ കോഴി മുട്ട എൻ്റെ കോഴി ഓക്കെ പിന്നെ അത് കഴിഞ്ഞതേ ഇത് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേറൊരു അണ്ടർഗ്രൗണ്ട് സ്ഥലം കാരണം എൻ്റെ വില്ലേജ് റെയ്ഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അന്ന് റെയ്ഡൊക്കെ ഭയങ്കര പേടിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സീക്രട്ട് വഴിയാണ് അതൊക്കെ ഓക്കെ ഇനി ഞാൻ എൻ്റെ മൈനിങ് പോയിൻ്റ് കാണിച്ചു തരും എൻ്റെ മൈനിങ് പോയിൻറ്റിലോട്ടുള്ള വഴി ഇപ്പം ഏതായിരുന്നു ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ അതെ ഇതാണ് എൻ്റെ മൈനിങ് പോയിൻറ്റിലോട്ടുള്ള വഴി ഓക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ അതിലേറെ എളുപ്പമെന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് പോവാറ് കേട്ടോ ഞാൻ അങ്ങനെയാണ് പോവാറ് പക്ഷെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും ഇതേ കണ്ട ഇങ്ങനെയും പോവാറുണ്ട് ഇവിടെ എനിക്ക് വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ഇതേ കണ്ട ഇതൊക്കെ എൻ്റെ മൈനിങ് പോയിന്റിൽ നിന്ന് തിരിച്ച് വരാനുള്ള മൈൻ ചെയ്ത് തിരിച്ച് വരാനുള്ള വഴിയാണ് ഇതൊക്കെ എൻ്റെ ആളിയ ഇങ്ങോട്ടൊക്കെ വരാൻ എന്ത് പേടിയിരുന്നു പറയുമോ രാവിലെ വരുന്നിട്ട് പേടിച്ചിട്ടാണ് ഞാൻ മൈനൊക്കെ ചെയ്തു തരുന്നത് അയ്യങ്കോളം ആ അത് ക്രിയേറ്റീവ് വേൾഡ് ആണല്ലോ അല്ലേ വെറുതെ ലയങ്കോളം ഒന്നും എന്നെ കൊല്ലാത്ത ഓക്കെ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി എടുത്താട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇനിയിപ്പോൾ ഇത് അങ്ങനെ കളിക്കും കുറേ ആൾക്കാർ പറയുന്നുണ്ട് എസ് പ്ലസ് സീരീസ് ബ്രോ വീണ്ടും തുടങ്ങും ബ്രോ അത് അടിപൊളിയല്ലേ എന്നില്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ
എൻ്റെ അളിയോ ഇതേ വെള്ളം വന്നേട്ടാ. ഓക്കെ, പിന്നെ ഇതേ ഏറ്റവും ഇവിടൊക്കെ ഞങ്ങൾ ഡൈനാമിറ്റിക് വെച്ച് പൊട്ടിച്ചേരുന്ന കേട്ടോ. ഇവിടെ എവിടെ ആ അതേ കണ്ട ഡൈനാമിക്കൊക്കെ വെച്ച് ഞങ്ങൾ പൊട്ടിച്ചേരുന്നു. ഇതേ സ്കെൽട്ടൻ ഓടാ. അയ്യോ ഇതേ എൻ്റെ മൈനിങ് പോയിന്റ്. ഓ ഇതൊക്കെ പിന്നെ അവൻ വന്ന് പൊട്ടി, അവന് ഞാനും കൂടെ വന്ന് പൊട്ടിച്ചേരുന്നു ഇതൊക്കെ. എൻ്റെ അളിയ വിഷയം ഒന്നൊക്കെ ഇതൊക്കെ തുരന്നുണ്ടാക്കിയിരുന്നു ഞാൻ. എൻ്റെ അളിയ കണ്ട ഓ വന്നൊക്കെ ഇങ്ങോട്ട് വരാൻ എന്തൊരു പേടിയിരുന്നറിയോ. ഇത് കണ്ട എൻ്റെ ചെസ്റ്റ്. ഓ ദേ ഇവിടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കണ്ട എൻ്റെ ബെഡ് കണ്ട. നമുക്ക് ടോർച്ച് വേണമായിരുന്നല്ലോ. ആ ഇങ്ങോട്ടൊക്കെ വരാൻ എന്ത് പേടിയായിരുന്നു അറിയാം എനിക്ക്. ഇപ്പം അതെ സുഖ സുന്ദരമായിട്ട് ഞാൻ വരും, ഒരു പേടിയില്ല. ഓ ഗോൾഡൻ ആപ്പിൾ ടോർച്ച്. ഓ മൈ ഗോഡ് ഇവിടെ എത്തിയിട്ട് ചെയ്യട്ടെ. ഇവിടേക്ക് ഞാൻ വന്നിട്ടില്ല, വന്നിട്ട് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഇവിടേക്ക് വന്നിട്ടില്ല. വാർഡൻ അയ്യോ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വാർഡൻ്റെ സ്ഥലത്തോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. വാർഡൻ ആ ക്രിയേറ്റീവ് വേൾഡ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടാ. ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലേ. അയ്യോ അന്ന് ഇതെന്താന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. വാർഡൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇവിടെ വാർഡൻ എവിടെ ഇവിടെ എവിടെയല്ലേ വാർഡൻ വരിക. ഓ സൗണ്ട് സൗണ്ട് വേണ്ട. ഇപ്പോഴും വാർഡെന്ന് കേട്ടാൽ പേടി തന്നെയാണ്. അത് എനിക്ക് നല്ല മിക്ക മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സിനും എത്ര അടുത്ത് പോയിട്ടുണ്ടെങ്കിലും വാർഡെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിയാണ്. സോ എന്തായാലും ഇതൊക്കെയായിരുന്നു എൻ്റെ എൻ്റെ ലോകം, എൻ്റെ ഗ്രാമം, എൻ്റെ പശു, എൻ്റെ ആട്, എൻ്റെ കുതിര. ഭാവി കുതിരേനെ കുറേ കാലം ഞാൻ ഒറ്റക്ക് പൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇവനെ ഒറ്റക്ക് വിട്ടാൽ ശരി. ഞാൻ വേറെ ഇവനെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അവനെ പൂട്ടിയിട്ട്. പക്ഷേ നീ പൊക്കോടോ, നീ പൊക്കോ.